നമസ്കാരം. ഈസ്റ്ററിന്റെ തലേദിവസം ശനിയാഴ്ച മണിമലയ്ക്കും റാന്നിക്കുമിടയിൽ കറിക്കാട്ടൂരിന് സമീപമുണ്ടായ ദാരുണമായ അപകടത്തിൽ രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. 30 വയസ്സും 35 വയസ്സുമുള്ള രണ്ട് പാവപ്പെട്ട ചെറുപ്പക്കാർ ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. ആ കുടുംബത്തിലെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ പോയതായിരുന്നു. കൊല്ലപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഭാര്യ 3 മാസം ഗർഭിണിയായിരുന്നു. ഈ മരണത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നത് കേരള കോൺഗ്രസ് ചെയർമാനും രാജ്യസഭാ എംപിയും ഇടതുപക്ഷത്തെ പ്രമുഖ നേതാവുമായ ജോസ് കെ മാണിയുടെ മകൻ കുഞ്ഞുമാണി എന്ന് വിളിക്കുന്ന കെ എം മാണി ജൂനിയർ ആയിരുന്നു. ഈ വിവരം ഇന്നലെ, അതായത് തിങ്കളാഴ്ച രാവിലെ, മറുനാടൻ റിപ്പോർട്ട് ചെയ്യുന്നത് വരെ ആരും അറിഞ്ഞിരുന്നില്ല. ശനിയാഴ്ച വൈകുന്നേരമാണ് അപകടമുണ്ടാവുന്നത്. ഞായറാഴ്ച രാവിലെയോടെ 2 മരണവും സ്ഥിരീകരിക്കുന്നു. ഞായറാഴ്ച ഏതെങ്കിലും ചാനലിൽ ഇങ്ങനെയൊരു വാർത്ത വന്നില്ല. തിങ്കളാഴ്ച മറുനാടനിൽ വാർത്ത വരുന്നത് വരെ ആരും അറിഞ്ഞില്ല. മറുനാടനിലെ വാർത്തയ്ക്ക് തൊട്ടു പിന്നാലെ എല്ലാ ചാനലുകളും ബ്രേക്ക് ചെയ്തു. അങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ട വാർത്തയായി മാറി. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇന്നലെ ഏറ്റവും അധികം ചർച്ച ചെയ്തതും ഈ വാർത്തയായിരുന്നു. മറുനാടനെ കുറിച്ച് ഒരുപാട് പേർ നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവർക്കൊക്കെ നന്ദിയുണ്ട്. പക്ഷേ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദനകളും ദുഃഖങ്ങളും ശത്രുതകളുമൊക്കെ ഞങ്ങൾ ഇന്നലെ അനുഭവിച്ചറിഞ്ഞതാണ്. അതൊക്കെ ഈ തൊഴിലിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ചർച്ച രണ്ട് തരത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒന്ന്, ജോസ് കെ മാണിയെയും ഇടതുപക്ഷത്തെയും അനുകൂലിക്കുന്നവരുടെ ന്യായീകരണങ്ങളാണ്. അവർ പറയുന്നു, കേരളത്തിൽ നടന്ന ആദ്യത്തെ അപകടമൊന്നുമല്ലല്ലോ. ഇത്തരം അപകടങ്ങൾ നടന്നാൽ പലപ്പോഴും അപകടമുണ്ടാക്കുന്ന വാഹന ഉടമയുടെ പേര് ആരും പുറത്തു പറയാറില്ലല്ലോ. ഈ പ്രചരണം മുഴുവൻ രാഷ്ട്രീയ ശത്രുക്കൾ നടത്തുന്നതല്ലേ? അപകടസ്ഥലത്തുനിന്ന് അപകടമുണ്ടാക്കിയാൽ ഓടി രക്ഷപ്പെട്ടിട്ടില്ല. അയാൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു, പോലീസിൽ വിവരം പറഞ്ഞിരുന്നു, കേസെടുത്തിരുന്നു, പോലീസ് സ്റ്റേഷനിൽ പോയി ജാമ്യമെടുത്തു. ഇതെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടും എന്തിനാണ് പക വീട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നത് എന്ന് മാത്രമല്ല, കാറിന്റെ ചിത്രം നോക്കിയാൽ കാറിന്റെ പിറകിലേക്ക് ബൈക്ക് ഇടിച്ചു കയറിയ കാഴ്ചയാണ് കാണുന്നത്. ഇത്തരം ന്യായീകരണങ്ങളാണ് ഒരു ഭാഗത്തെങ്കിൽ മറുഭാഗത്ത് കുഞ്ഞുമാണിയെ തൂക്കിക്കൊല്ലുകയാണ് വേണ്ടത് എന്ന തരത്തിലുള്ള ചൂടുപിടിച്ച ചർച്ചയും നടക്കുന്നുണ്ട്. കുഞ്ഞുമാണി ലഹരിക്ക് അടിമപ്പെട്ടിരുന്നു, പോലീസ് കേസ് അട്ടിമറിച്ചു തുടങ്ങിയ ഗൗരവമേറിയ ആരോപണങ്ങൾ മറുഭാഗവും ഉന്നയിക്കുന്നു. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം, ആര് പറയുന്നതാണ് ശരി? ആദ്യമേ പറയട്ടെ, ഈ വിഷയത്തിൽ ഞങ്ങൾ ഇടപെടാൻ കാരണം ഇതൊരു വലിയ കൊലപാതകമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ, കുഞ്ഞുമാണി ബോധപൂർവ്വം അപകടമുണ്ടാക്കി അവരെ കൊന്നു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല. ഇങ്ങനെയൊരു അപകടമുണ്ടായപ്പോൾ, ആ അപകടമുണ്ടാക്കിയത് ജോസ് കെ മാണിയുടെ മകനായതുകൊണ്ടാവാം ഇതെല്ലാവരും മൗനം പാലിക്കുന്നത്, ആ പേര് മറച്ചു വയ്ക്കുന്നത് എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അതാണ് ഞങ്ങൾ ഇതിൽ ഇടപെടാൻ കാരണമായത്. ജോസ് കെ മാണിയുടെ മകനാണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ മകനാണെങ്കിലും ഇത്തരമൊരു അപകടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അപകടമുണ്ടാക്കിയവരുടെ പേര് പറയാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അത് അവർ ചെയ്തില്ല. അതുകൊണ്ട് ആ പണി ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് മാത്രം. അതിനപ്പുറത്തേക്ക് ജോസ് കെ മാണിയുടെ മകൻ ബോധപൂർവം ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു വാദം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല. അവരെ ന്യായീകരിക്കുന്നത് പറയുന്നത് പോലെ തന്നെ ഇതൊരു അപകടമാണ്. ആർക്കും സംഭവിക്കും. നാളെ എനിക്കോ എൻ്റെ മക്കൾക്കോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കോ ഓരോരുത്തർക്കോ സംഭവിക്കാം. അതുകൊണ്ട് ലോകത്ത് ആദ്യത്തെ അപകടം എന്ന നില വിശേഷണമോ കുറ്റപ്പെടുത്തലോ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് 19 വയസ്സ് മാത്രമേ ആ ചെറുപ്പക്കാരനുള്ളൂ. ഇത് താങ്ങാനുള്ള കരുത്ത് ആ മനുഷ്യൻ ഉണ്ടാവണമെന്നില്ല. കാരണം 2 മരണങ്ങൾ അദ്ദേഹം കണ്ടതാണ്, ഈ അപകടമുണ്ടായതാണ്. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആകപ്പാടെ തകർന്നു പോയിരുന്നു. ഈ കുഞ്ഞുമാണിയുടെ സഹോദരി, അതായത് ജോസ് കെ മാണിയുടെ മകളെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് തൊട്ടടുത്താണ്. അവിടെ നിന്ന് 300 മീറ്റർ മാത്രമേ വണ്ടി ഓടിച്ചുള്ളൂ. അപ്പോഴാണ് ഈ ദാരുണമായ അപകടമുണ്ടാവുന്നത്. അമിത വേഗതയിലായിരുന്നു എന്നത് സത്യമാണ്. ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ അമിത വേഗത അല്ല എന്ന് പറയുന്നെങ്കിലും അമിത വേഗതയിലായിരുന്നു. എങ്ങനെയാണ് ഈ അപകടം ഇവിടെ ഉണ്ടായത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ ഇതിനു മുൻപ് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. നേരെ പോകുന്ന വഴിയാണ്, പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു 1.5 വർഷം മുൻപുണ്ടായ ഒരു അപകടം, എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി ആ വാഹനത്തിലുണ്ടായിരുന്നു. ആ പെൺകുട്ടി അപകടത്തിൽ രക്ഷപ്പെട്ടു, കല്യാണം ഉറപ്പിച്ചിരുന്ന പെൺകുട്ടിയാണ്. പിന്നീട് കല്യാണം കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ ഇടതും വലതും ഉണ്ടായിരുന്നവർ കൊല്ലപ്പെട്ടു, ചെറുപ്പക്കാർ. അവർ കൊല്ലപ്പെട്ടു പോയി. ആ അപകടവും ഇങ്ങനെ തന്നെയാണ്. പൊടുന്നനെ വെട്ടിത്തിരിഞ്ഞ് മറുഭാഗത്തേക്ക് പോയി പാർക്ക് ചെയ്തിരുന്ന വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടത്. റോഡ് നിർമ്മാണത്തിലെ അപാകതയാവാം, അത് അന്വേഷിക്കേണ്ടത്. ഇവിടെ അമിത വേഗതയിൽ വന്നു, സഡൻ ബ്രേക്ക് ഇട്ടു, വാഹനം വെട്ടിത്തിരിഞ്ഞു പോയി, അപകടമുണ്ടായി. അപകടമുണ്ടായ ശേഷം ഇയാൾ നിലവിളിക്കുകയായിരുന്നു. ഇയാൾ നിലവിളിച്ച് പപ്പയെ അറിയരുത് എന്ന് പറഞ്ഞാണ് ആദ്യം കരഞ്ഞത്. പിന്നീട് ചില അട്ടിമറികൾ സംഭവിച്ചു എന്നത് നിർഭാഗ്യകരമാണ്. അതിന്റെ കാരണം, ഇയാളുടെ സഹോദരന്റെ വീട്ടുകാർ അവിടേക്ക് ഓടിയെത്തുന്നു. അവർ ഒരുപക്ഷെ ഇതിനെ അട്ടിമറിക്കാൻ, സ്വാഭാവിക ജോസ് കെ മാണിയുടെ മകനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കാണാം. അതുകൊണ്ട് ഇയാളെ തൂക്കിക്കൊല്ലേണ്ട ഒരു കുറ്റകൃത്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അത്തരം പ്രചരിപ്പിക്കുന്നവർക്ക് ചില രാഷ്ട്രീയ അജണ്ട ഉണ്ടാവും, ആ അജണ്ട എനിക്കില്ല. പക്ഷെ കുഞ്ഞുമാണിയെ ന്യായീകരിക്കുന്നവർ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അമിത വേഗതയിലായിരുന്നു എന്നത് വാസ്തവമാണ്. 2, നിങ്ങൾ ആ കൊല്ലപ്പെട്ട മനുഷ്യരോട് ദയ കാണിക്കേണ്ടതിന് പകരം അവരെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത് അന്യായമാണ്. പലരും ആ കാറിന്റെ പിറവശത്തെ ചിത്രം ഇട്ടു തന്നിട്ട് കണ്ടോ, കാറിന്റെ പിറകിലേക്ക് ഇടിച്ചു കയറുകയാണെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല സംഭവിച്ചതെന്നും ഈ കാറ് വട്ടം കയറി ചെന്നിട്ട് വണ്ടി പിറകോട്ട് പോയി ബൈക്ക് ഇടിക്കായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ ദൃക്സാക്ഷി പറയുന്നത് കേൾക്കും, കാറ് നല്ല സ്പീഡിൽ ഒരു കാർ ഇങ്ങോട്ട് പോരുന്നുണ്ട്. അത് പോരുന്നതാണ്ട് ഇവിടെ ആയപ്പോഴത്തേക്കും ഈ വണ്ടി പാളി പാളിയിട്ട് ഇത്
ഇന്ന് ഒരൊറ്റ കറക്കമായിരുന്നു. ഈ വണ്ടി ആദ്യത്തെ കറക്കത്തിൽ തന്നെ അവിടെയാണ് ആ പിള്ളേർ അന്നേരത്തിന് അവിടെ വന്നായിരുന്നു. ആ ആദ്യത്തെ കറക്കത്തിൽ തന്നെ ആ പിള്ളേർ അതിനകത്ത് വെട്ടുന്നതാണ് തോന്നുന്നു. പിന്നെ ഇവിടുന്ന് കറയും പറഞ്ഞ ആ പോസ്റ്റിൻ്റെ അവിടെ അതായത് ഒരു 20-25 അടി അങ്ങോട്ട് പിന്നെയും വണ്ടി കറങ്ങിയാണ് അങ്ങോട്ട് പോകുന്നത്. ഒരു 3-4 വട്ടം കറങ്ങി അപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് ഓടി ഇവിടെ വന്ന് വണ്ടി ഈ വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾ വന്ന് ഇവിടെ വന്ന് ആരാ എന്തോ എന്ന് നോക്കിയപ്പോഴത്തേന് ഈ രണ്ട് പിള്ളേർ ഇവിടെ കിടക്കുന്നു. ആരാ എന്തോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേന് സംഭവങ്ങളൊക്കെ വേറെ രീതിയിലാണ്. അതായത് രണ്ട് വണ്ടി ഒരേ ദിശയിൽ നിന്നാണ് വന്നത്. അങ്ങനെ കാറിൻ്റെ പുറകിൽ വന്ന് സ്കൂട്ടറായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് ശരിക്കും കണ്ടു നിന്ന് ആ കാഴ്ച ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ പാവപ്പെട്ട വീട്ടുകാരൻ്റെ രണ്ട് മക്കളും പോയി. നമുക്ക് ആ പാട്ട് സങ്കടമായി. അങ്ങനെ വന്നിട്ട് നമുക്കത് സഹിക്കാൻ പറ്റും. അത് സത്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇതിനെ ന്യായീകരിക്കുന്നത് അത് അങ്ങേയറ്റം മോശമാണ്. രണ്ടുപേരുടെ ജീവൻ പോയി, ആ കുടുംബം അനാഥമായി, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് അങ്ങേയറ്റത്തെ വൃത്തികേടാണ്. അങ്ങനെ ചെയ്യരുത്. രണ്ട്, എന്തുകൊണ്ടാണ് 19 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെട്ടിട്ടും അവൻ 46 വയസ്സുള്ള ആൾ എന്ന പോലീസ് FIR ചേർത്തത് എന്നത് നിർണായകമായ ചോദ്യമാണ്. അത് അട്ടിമറിക്കാനും രക്ഷപ്പെടുത്താനുമുള്ള ശ്രമം തന്നെയാണ് എന്ന് ആരെങ്കിലും ആശങ്കപ്പെട്ടാൽ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ? ആയിരുന്നു. പിന്നീട് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൊണ്ടും അല്ലെങ്കിൽ അപ്പൻ ജോസ് കെ മാണി ഇടപെട്ടതുകൊണ്ടോ ആവാം കുഞ്ഞുമാണി ഉത്തരവാദിത്വം ഏറ്റെടുത്തതും കുഞ്ഞുമാണിയുടെ പേരിൽ തന്നെ FIR ഇട്ടതും. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ജോസ് കെ മാണി തന്നെ അപ്പോൾ വിളിച്ചു പറഞ്ഞു ഒരു കാരണവശാലും ആളെ മാറ്റരുത്, കുഞ്ഞുമാണി തന്നെ പ്രതിയാവട്ടെ എന്ന് പറഞ്ഞതാണ് ഞാൻ അറിയത്. പക്ഷേ ഈ അട്ടിമറിശ്രമം, അതായത് 46 വയസ്സുള്ള ഒരാളായിരുന്നു വണ്ടി ഓടിച്ചത് എന്ന തരത്തിൽ FIR ഇട്ടത് അട്ടിമറിശ്രമമാണ്. ഈ അട്ടിമറിശ്രമവും ഇത് വിവാദമാക്കി. മാത്രമല്ല മൂന്നാമത് ഗുരുതരമായ വീഴ്ച കൂടി പറ്റി. മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമാണ് അപ്പോൾ ഉണ്ടാവുന്നത്. മുമ്പോട്ടുള്ള കേസിനൊക്കെ ഇത് പ്രധാനപ്പെട്ടതാണ്. മദ്യപിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉത്തരവാദിത്വമായിരുന്നു കുഞ്ഞുമാണിയുടെയും ജോസ് കെ മാണിയുടെയും ജോസ് കെ മാണിയുടെ വീട്ടുകാരുടെയും ഒക്കെ അപ്പോൾ തന്നെ മദ്യപാനത്തിൻ്റെ ടെസ്റ്റ് എടുക്കുക എന്നത്. ഒരു അപകടമുണ്ടായാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലഹരി ടെസ്റ്റ് നടത്തുക. അങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഈ കുറ്റാരോപണം ഉണ്ടാവുമായിരുന്നില്ല. ആ ടെസ്റ്റ് നടത്താത്തടത്തോളം കാലം അട്ടിമറി സംശയിക്കേണ്ടി വരും. മദ്യപിച്ചിട്ടാണ് വാഹനം ഓടിച്ചത് എന്ന ആരോപണത്തിന് ഉത്തരം പറയേണ്ടി വരും. ഈ മൂന്ന് വീഴ്ചകളും ഈ വാർത്ത ബോധപൂർവം രഹസ്യമാക്കി വെച്ചതുമാണ് ഇത് വിവാദമായത്. അതുകൊണ്ട് ദയവായി ന്യായീകരിക്കാതിരിക്കുക, വീഴ്ചകൾ അംഗീകരിക്കുക, ഇതൊരു പാഠമായി എടുക്കുക. എല്ലാവർക്കുമുള്ള പാഠമാണ്. ഈ അപകടം നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. സൂക്ഷിച്ച് വണ്ടി ഓടിക്കണം എന്ന കൃത്യമായ സന്ദേശം. ഈ പയ്യൻ 19 വയസ്സായിട്ടുള്ളൂ. അവന് ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്. രണ്ട് മരണത്തിന് കാരണക്കാരനായി എന്ന കുറ്റബോധം അവനെ ജീവിതം വിശുദ്ധമാക്കാൻ, കൂടുതൽ നല്ലതാക്കാൻ ഉപകാരപ്പെടട്ടെ. മാത്രമല്ല ഒരു ഇത്തരം അപകടമുണ്ടായാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് എല്ലാവർക്കുമുള്ള പാഠമാണ്. എന്തായാലും ആ രണ്ട് കുടുംബാംഗങ്ങളുടെ ഉത്തരവാദിത്വം കൂടി ദയവായി ജോസ് കെ മാണി ഏറ്റെടുക്കണം. ഉത്തരവാദിത്വമുണ്ട്, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്, അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം കൂടി ദയവായി ജോസ് കെ മാണി ഏറ്റെടുക്കണം. ഇതൊരു അപകടം തന്നെയാണ്. അതിന് പേരിൽ ഇനി കുഞ്ഞുമാണിയെ കുറ്റപ്പെടുത്തുന്നതോ അതിന് പേരിൽ രാഷ്ട്രീയ മുതലെടുക്കുന്നതോ ഉചിതവുമല്ല എന്ന് പറയട്ടെ.